തൊഴിൽ പ്രശ്നം നിലനിൽക്കുന്ന കുവൈത്ത് ഖറാഫി നാഷണൽ കമ്പനിയിൽ സമരരംഗത്തുള്ള തൊഴിലാളികൾ കമ്പനിയിലെ നൂറുകണക്കിന് വാഹനങ്ങളുടെ ചക്രത്തിന്റെ കാറ്റഴിച്ചു. സമരം തുടങ്ങി രണ്ടാഴ്ച പിന്നിട്ടിട്ടും അനുകൂല നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് തൊഴിലാളികൾ കടുത്ത നടപടിക്ക് മുതിർന്നത്. ഒത്തുതീർപ്പിനുള്ള ഒരു ശ്രമവും കമ്പനി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവാത്തതിനാൽ തൊഴിലാളികൾ നിരാശരാണ്. 10,000-ലേറെ പേർ തൊഴിലെടുക്കുന്നതാണ് ഖറാഫി നാഷണൽ കമ്പനി. മാസങ്ങളായി ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് രണ്ടാഴ്ച മുമ്പാണ് തൊഴിലാളികൾ പണിമുടക്ക് ആരംഭിച്ചത്. പണിമുടക്ക് ഒരാഴ്ച പിന്നിട്ടപ്പോൾ 2,000-ത്തോളം തൊഴിലാളികൾ കമ്പനി ആസ്ഥാനം ഉപരോധിക്കാൻ തയ്യാറായി. എന്നിട്ടും കമ്പനി അധികൃതർ വഴങ്ങുന്ന മട്ടില്ല. സമരവുമായി സഹകരിക്കാത്ത ഉയർന്ന തലത്തിലെ ജീവനക്കാരുമായി കമ്പനി ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നതായി സൂചനയുണ്ടായിരുന്നു. ഇവരുടെ ശമ്പള കുടിശ്ശിക ഈ മാസം അവസാനം കൊടുത്തു തീർക്കുമെന്നായിരുന്നു വാഗ്ദാനം. മലയാളികളും തമിഴ്നാട്ടിൽ നിന്നുള്ളവരുമാണ് കമ്പനിയിലെ തൊഴിലാളികളിൽ അധികവും. രാജ്യത്തെ ഏക അന്താരാഷ്ട്ര വിമാനത്താവള നവീകരണമടക്കമുള്ള വൻകിട പദ്ധതികളുടെ നിർമ്മാണ കരാർ ഏറ്റെടുത്ത് നടത്തുന്ന കമ്പനിയാണ് ഖറാഫി നാഷണൽ. 3 മാസം മുതൽ 6 മാസം വരെയുള്ള ശമ്പളം ലഭിക്കാത്തവർ ഇവിടെയുണ്ട്. നിസാർ കെ റഷീദ്, മീഡിയ വൺ, കുവൈറ്റ്.